السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاة والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين الدعوة الاسلامي كميردي اا قران برنامج ترد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين പരിശുദ്ധമായ തക്കവയെ കുറിച്ചുള്ള വിവരണമാണ് ഏതാനും ദിവസങ്ങളിൽ നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാളം വിഷയങ്ങൾ തക്കവയോടനുബന്ധിച്ച് നമുക്ക് പ്രതിപാദിക്കുവാനുണ്ട് തക്കവ സുഹുദ് വറ ഇങ്ങനെ മൂന്ന് ഇനങ്ങൾ ഏകദേശം ഒരേ ആശയത്തിലുള്ള മൂന്ന് വിഷയങ്ങളാണ് ഒരു മനുഷ്യനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കുവാൻ അതിനിമിത്തം ആഹ്റത്തിൽ രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കുവാൻ ഉതകുന്ന വിഷയങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളിലും പറയുന്നത് തക്കവ എന്താണെന്ന് മുമ്പ് നാം പ്രതിപാദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അമീറുൽ താലിബ് പറഞ്ഞ അൽ മിനൽ ജലീലി വൽ വൽ അമീർ ഉൽ താലിബർഹു റഹീൽ അതാണ് തക്വ ഉള്ളാഹുവിനെ ഭയപ്പെടുക അതുപോലെ പരിശുദ്ധമായ ഖുർആാനു ഷരീഫിൻ്റെ ആശയ ആദർശങ്ങൾ അമൽ ചെയ്യുക കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക അതുപോലെ പല ലോക ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക അതാണ് തപ്പവ എന്നുണ്ട് ബഹുമാനപ്പെട്ട അലീബ് നബി നമ്മോട് വിരിച്ചു വന്നത് ബഹുമാനപ്പെട്ടു റളിയല്ലാഹു 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 ചോദിച്ചു ഫഖാല 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 ലഹു ഉമർ ചോദിക്കുകയാണ് എന്താണ് തഖവ പറഞ്ഞു യാ മുഅ്മിനീൻ അമ്മാ സലക്ത ഫീഹി നിങ്ങൾ മുള്ളുകളുള്ള ഭൂമിയിലൂടെ നടക്കാറില്ല ഫഖാല ഫു അതെ ബല ഞാൻ നടക്കാറുണ്ട് ഫാൽത്ത അങ്ങനെ മുള്ളുകളുള്ള ഭൂമിയിലൂടെ നടക്കുമ്പോൾ അങ്ങയുടെ അവസ്ഥ എന്താണ് എന്താണ് അങ്ങ് ചെയ്യാറുള്ളത് കാലു അമൃതങ്ങൾ പറഞ്ഞു അസ്തമിറു അൻസാഖി ഉഷമിറു എൻസാഖി എൻ്റെ കാലുകളെ ഞാൻ നന്നായി സൂക്ഷിക്കും മുള്ളുകൾ കയറാതിരിക്കാൻ അവാദമി ഞാൻ എൻ്റെ കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയും ഓ കഥിമ കഥമൻ എന്നിട്ടായിരിക്കും ഞാൻ ഓരോ കാൽപാദങ്ങളും എടുത്തു വെക്കുന്നത് ഓരോ കാൽപാദങ്ങൾ എടുത്തു വെക്കുകയും പിന്നിടുകയും ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് എനിക്കതിൽ നിന്നൊരു മുള്ളെങ്ങാനും കാലിൽ തറക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് പറഞ്ഞു തകുവ അത് തന്നെയാണ് തകവ എന്നോട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജീവിതത്തില് അവൻ ഒരുപാട് മുള്ളുകൾ നിറഞ്ഞ ഭൂമിയിലൂടെയാണ് നടക്കുന്നത് ഓരോ സത്യവിശ്വാസിയും ധാരാളം അവൻ ശ്രദ്ധിക്കാനുണ്ട് പട്ടുമെത്തയിലൂടെ സുഖകരമായ നടത്തമല്ല യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ നടത്തം ധാരാളം കല്ലുകളും മുള്ളുകളും കുപ്പിച്ചില്ലുകളും ഒക്കെ ഉള്ള ഭൂമിയിലൂടെ നടക്കുന്ന പരുവത്തിലായിരിക്കണം തക്കവയോടുകൂടെ ജീവിക്കാൻ ഒരു മനുഷ്യൻ പാടുവേണ്ട പെടേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞാലും ഹറാമുകളാണ് കാണുന്നത് കേൾക്കുന്നതൊക്കെയും അധികവും ഹറാമുകളാണ് അതുപോലെ സംസാരിക്കാൻ ഒരുങ്ങിയാൽ ആളുകൾ കൂട്ടത്തിൽ കൂടുമ്പോൾ ധാരാളം തെന്മകൾ പറയേണ്ടി വരുന്നു അതിൽ നിന്നൊക്കെയും സൂക്ഷിച്ച് സുരക്ഷിതമായി ജീവിക്കുക മുള്ളുകൾ വിത വിതച്ച ഭൂമിയിലൂടെ നടക്കുന്നതിന് സമാനമാണെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുഹു ഉണർത്തുകയാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭൂമിയിലേക്ക് അവൻ നോക്കണം എങ്ങനെയാണ് നോക്കേണ്ടത് ഇത് നീങ്ങി നീങ്ങി പോകുന്ന ഒരു മഹാ കൊട്ടാരമാണ് ഇത് നീങ്ങുന്ന ഭവനമാണ് ഇതൊരിക്കലും ഇവിടെ ശാശ്വതമല്ല അതങ്ങനെയാണ് ആ ഭൂമിയെ അവൻ ഇഹലോകത്തെ അവൻ കാണേണ്ടത് അതെന്തിനാണ്ഹ ഈ ഭൂലോകം എന്നുള്ളത് ഒന്നുമല്ല അത് നശിച്ചു പോകുന്ന ഒരു സാധനമാണ് അത് എളു അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആ ഭൂമി അങ്ങനെ ഈ ഭൂലോകത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരിക്കലും അമർന്നിരിക്കാതെ അതല്ലെങ്കിൽ അതിൻ്റെ സുഖങ്ങൾ ആസ്വദിച്ച് ഇത് തന്നെ ലോകമുള്ളൂ ഇത് തന്നെ ജീവിതമുള്ളൂ എന്ന് വിചാരിക്കാതെ അതിനെ ചെറുതായി കാണാൻ ശ്രമിക്കും ബഹുമാനപ്പെട്ട അൻഹു പറഞ്ഞു ദുനിയാ മിനൽ ഖൽബ് വിനെ ഈ ഭൂലോകത്തെ അതല്ലെങ്കിൽ വളരെ ചെറുതായി കാണുക എന്നിട്ടോ പിന്നെയോ ഓ മെഹബൂൽ ഹൃദയത്തിൽ നിന്ന് ഈ ദുഃഖിനോടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുക ഒരു നിലക്കും ഈ ഭൂലോകത്തെയൊന്നും വസിക്കുന്നവനാണെന്നുള്ള ചിന്ത തീരെ ഇല്ലാതിരിക്കുക ബഹുമാനപ്പെട്ട ഇബ്രാഹീം ഇബ്രാഹിം പറയുകയുണ്ടായി لا فراغ وهذا زهد العارفين പറഞ്ഞാൽ ഈ ദുനിയാവിനോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുക എന്നാൽ ഈ ദുനിയാവിനെ പാടെ വിച്ഛേദിക്കുക എന്നൊന്നും അതിനർത്ഥമില്ല ഇതാണ് അതിനർത്ഥമില്ലായ ആരിഫുകളുടെ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ സമയത്ത് അള്ളാഹുവിനോട് വളരെ സാമീപ്യം പ്രാപിച്ച മഹത്തുക്കൾ അവർക്ക് ദുന്യാവിനോടോ അല്ല അതല്ലെങ്കിൽ സ്വർഗത്തിനോടോ ഒരു ബന്ധവും അവർക്കില്ല ദുന്യാവോ അല്ലെങ്കിൽ സ്വർഗമോ ഒന്നും അവല്ല അല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് മഹത്തുക്കളായ ഇബ്രാഹിം ഇബ്രാഹീൻ മുതമ്മിനെ പോലെയുള്ള മഹത്തുക്കൾ എല്ലാ ഐഹികമായ സുഖങ്ങളെയും വെടിഞ്ഞ് അള്ളാഹുലേക്ക് ലയിഞ്ഞ വരുവാൻ അവർ തയ്യാറായത് സ്വർഗീയ സുഖങ്ങളോ ഇഹ് ലോകത്തെ സുഖങ്ങളോ അതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല നരകവും അവർക്ക് പ്രശ്നമല്ല അവർക്ക് ആവശ്യം അള്ളാഹുവുമായുള്ള ആ സാമീപ്യമാണ് അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം വറ എന്ന് അലൈഹി ഉദ്ദേശിക്കുന്നതിന് നമ്മെ പഠിപ്പിച്ചു അൽ വറ ഫും ഇസ്മു തെറ്റ് എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിൽ ചൊറിഞ്ഞുണ്ടാകുന്ന ഒരു ധാരണ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാനൊരുങ്ങുമ്പോൾ അത് ചെയ്യണമോ ചെയ്യേണ്ടയോ എന്നൊരു ചൊറിച്ചൽ നിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥ അത് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് തോന്നുക ആ നിലക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് നിന്റെ മനസ്സിൽ ആ നിലക്കുള്ളൊരു ചൊറിച്ചൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് വറതാ ഖൻഹുന്നാസ് അതേ സമയത്ത് പണ്ഡിതന്മാരൊക്കെ ചിലപ്പോൾ അവർ കണ്ട വിധികളുടെ അടിസ്ഥാനത്തിൽ നിനക്ക് അത് അനുവദിച്ചു തന്നേക്കാം എന്നാലും അത് ചെയ്താൽ തെറ്റായി പോകുമോ എന്നൊരു പേടി ഒരു ഭീതി നിന്റെ ഹൃദയത്തിലുണ്ടായാൽ അത് തന്നെയാണ് വറ എന്ന് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റതിഹു അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ മഹത്തായ ഹദീസിനെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ സുഹുദും തക്കവയും വറും എല്ലാം ഒരു മനുഷ്യന്റെ മനുഷ്യ മൂമനായ മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ ഘടകങ്ങളാണ് അതൊക്കെ പൂർണമാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈ മാൻ പൂർണ്ണമാകുന്നത് തകവയും പൂർണ്ണമാകുന്നത് ബഹുമാനപ്പെട്ടു പറയുണ്ടായിരത്തിന് വേണ്ടി മാത്രം അമല ചെയ്യുന്നവൻ അവൻ നിങ്ങളിൽ ഉത്തമനാണെന്ന് എനിക്ക് വിശ്വാസമില്ല എന്നിട്ട് ദുനിയ ഐഹിക ആലോകത്തെ പൂർണമായി കൈവടിയുക ഈ ഭൂലോകത്തിൽ ഒന്നും അവൻ ചിന്തിക്കാതെ കേവലം ആഹ്റത്തിന് വേണ്ടി മാത്രം അമല ചെയ്യുന്നത് അത് നിങ്ങളിൽ ഹൈറായതായ ആളായി ഞാൻ കാണുന്നില്ല അതല്ലെങ്കിൽ വേണ്ടി മാത്രം പ്രവർത്തിക്കുക ആഹ്റത്തെ പാടെ കൈവിടുക അതും നിങ്ങളിൽ ഹൈറായവനായ ഒരു വ്യക്തിയാണ് അ ചെയ്യുന്നത് എന്ന് എനിക്ക് അഭിപ്രായമില്ല പിന്നെ മൻദമിൻ ഹാദിഹി നിങ്ങളിൽ ഏറ്റവും ഹൈറായവൻ മായ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് ജീവിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യുകയും അതേ സമയത്ത് ആഹൃതത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവൻ തന്നെയാണ് ഹൈർ കാരണം റബ്ബന അതാണല്ലോ പരിശുദ്ധമായ ഖുർത്താനിന്റെ വചനം പഠിച്ചവനെ ഇഹ ലോകത്തും ഞങ്ങൾക്ക് ഹൈറ് തരണം ആഹ്റത്തിലും ഞങ്ങൾക്ക് ഹൈർ തരണം എന്നുള്ള ദുഴയാണല്ലോ ഖുർആാനുഷരീഫ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ പോലെ പ്രതിജീവിക്കണമെങ്കിൽ ദുരി ശേഖരിക്കേണ്ടതുണ്ട് ആഹ്രമാണ് അവന്റെ ലക്ഷ്യമായത് കൊണ്ട് ആഹ്റത്തിലേക്ക് വളരെ കൂടുതൽ അധ്വാനിക്കേണ്ടതുണ്ട് ആ നിലക്കുള്ള ജീവിതമാണ് പൂർണമായ തക്കവയുടെ ജീവിതമെന്ന് മഹത്വക്കൾ തന്നെ പഠിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വാഹി വാർക്കാത്തു